ഹായ് ഫ്രണ്ട്സ്, വസം വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭാഗം 3 ആണ്, അതായത് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് എങ്ങനെ പഠിക്കാം എന്നതിൻ്റെ ഭാഗം 3. ഇന്ന് പറയാൻ പോകുന്നത് മൊബൈൽ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചാണ്. ഒരു മൊബൈൽ ഫോണിന് രണ്ട് രീതിയിലുള്ള കംപ്ലൈൻറ്റുകളാണ് വരാറ്. ഒന്ന് ഹാർഡ്വെയർ സംബന്ധമായതും മറ്റൊന്ന് സോഫ്റ്റ്വെയർ സംബന്ധമായതും. ഹാർഡ്വെയർ സംബന്ധമായ കംപ്ലൈൻറ്റുകൾ ശരിയാക്കാൻ എന്തെല്ലാം ഉപകരണങ്ങൾ വേണമെന്ന് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഹാർഡ്വെയർ സംബന്ധമായ കംപ്ലൈൻറ്റുകൾ ശരിയാക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സോഫ്റ്റ്വെയർ സംബന്ധമായ കാര്യങ്ങൾ റെഡിയാക്കുന്നതിന് എന്തെല്ലാം ഉപകരണങ്ങൾ വേണം എന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു മൊബൈലും സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഏറ്റവും സിമ്പിളായി നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ കഴിയുന്ന രണ്ട് ഫോണുകളാണ് ഒന്ന് സാംസങ്, മറ്റൊന്ന് ഐഫോൺ. ഇവ രണ്ടും സോഫ്റ്റ്വെയർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. എല്ലാവരുടെ കയ്യിലും കമ്പ്യൂട്ടറും അതുപോലെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വളരെ സിമ്പിളായി സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും. വരുന്ന വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ച് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും സിമ്പിളാണ് ഇത് എന്ന്. അതുപോലെ മറ്റുള്ള കമ്പനികളായ ഷിയോമി, അതുപോലെ വിവോ, ഓപ്പോ, ലെനോവോ, കാർബൺ, മൈക്രോമാക്സ്, ഇവയൊക്കെ സോഫ്റ്റ്വെയർ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഇവയൊക്കെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ഇതിൻ്റെ IC ബേസ് ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന IC ഏതാണോ ആ IC അനുയോജ്യമായ ഓരോ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടല്ലാതെ ഈ മൊബൈലുകൾ റിപ്പയർ ചെയ്യാം. അപ്പോൾ ലെനോവോയുടെ ഒരു രണ്ട് മോഡലുണ്ടെങ്കിൽ രണ്ട് മോഡലും രണ്ട് രീതിയിലായിരിക്കും നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരിക. രണ്ടും ഒരേ രീതിയിലായിരിക്കണം എന്നില്ല സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ലെനോവോയുടെ ഒരു 7000 സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ട ഒരു ടൂളാണെങ്കിൽ ലെനോവോയുടെ 6000 എന്ന മോഡൽ സോഫ്റ്റ്വെയർ ചെയ്യാൻ വേറൊരു ടൂളാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ അതിനെക്കുറിച്ചും വിശദമായിട്ട് മറ്റുള്ള വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് ഐഫോൺ സോഫ്റ്റ്വെയർ ചെയ്യാനും അതുപോലെ സാംസങ് സോഫ്റ്റ്വെയർ ചെയ്യാനും എന്തെല്ലാം ടൂളുകളാണ് വേണ്ടത് എന്ന് നോക്കാം. ഐഫോൺ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടത് ഐട്യൂൺസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും അതുപോലെ 3U Tools എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഒന്നുകിൽ ഐട്യൂൺസ് അല്ലെങ്കിൽ 3U Tools. ഇവ രണ്ടും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഇവ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. പക്ഷെ എന്ന് കരുതി അത് ഇൻസ്റ്റാൾ ചെയ്തെന്ന് കരുതി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം എന്നില്ല. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോകളിൽ ഞാൻ കാണിച്ചു തരും. അതുപോലെ തന്നെ സാംസങ് സോഫ്റ്റ്വെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഒഡിൻ എന്ന് പറയുന്ന ഒരു ടൂള്. ഈ ഒഡിനും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ജസ്റ്റ് ഗൂഗിളിൽ ഒഡിൻ ഡൗൺലോഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതിൻ്റെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറി അതിൻ്റെ ഏതെങ്കിലും ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് പുതിയ വേർഷൻ വേണമെന്നും അതുപോലെ അതിൻ്റെ പഴയ വേർഷനാണ് എന്നതൊന്നും വിഷയമല്ല. എന്നാൽ ഒരു നോർമലായി വരുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഷനുകളാണ് 3.9, 3.10, അതുപോലെ 3.11 ഈ ഒരു വേർഷനുകൾ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിന് നമുക്ക് മൊബൈൽ ഫോണിൽ കയറ്റാൻ വേണ്ട സോഫ്റ്റ്വെയർ, അതായത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് എന്നും ഞാൻ മറ്റുള്ള വീഡിയോകളിൽ പറയുന്നതാണ്. അതുപോലെ ഈ സാംസങ് സോഫ്റ്റ്വെയർ ചെയ്യാനും ഐഫോൺ സോഫ്റ്റ്വെയർ ചെയ്യാനും വേണ്ട ഈ സോഫ്റ്റ്വെയറുകൾ, അതായത് ഞാൻ പറഞ്ഞ ഈ ഒഡിന്, അതുപോലെ 3U Tool, അതുപോലെ ഐട്യൂൺസ്, ഇവയൊക്കെ ഫ്രീ സോഫ്റ്റ്വെയറുകളാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് എക്സ്ട്രാ അതുപോലെ ഉപയോഗിക്കുന്നതിന് എക്സ്ട്രാ ക്യാഷ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഇതെല്ലാം ഇൻ്റർനെറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതും ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നത്. അതിനും നമ്മൾ എക്സ്ട്രാ ക്യാഷ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അല്പം സ്പീഡുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, വരുന്ന വീഡിയോകളിൽ അത് എങ്ങനെയൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായിരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നില്ല. വളരെ ചെറുതാക്കിയാണ് ഓരോ വീഡിയോയിലും പറയുന്നത്. ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് ഉൾക്കൊള്ളിച്ച് പറഞ്ഞാൽ ആളുകൾ വീഡിയോ കാണാൻ തയ്യാറാകില്ല. അപ്പോൾ ചെറുതായിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകൾ താഴെ ഇടുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഓക്കെ.